ഇന്നലെ പശ്ചിമബംഗാളിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഒരു പ്രഖ്യാപനം നടത്തി മറ്റൊന്നുമല്ല ദേശീയ പൗരത്വ നിയമം ഉടൻ നടപ്പിലാക്കും എന്നതാണ് ആ പ്രഖ്യാപനം എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം പ്രത്യേകിച്ച് കോവിഡ് ഇത്ര രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായ സംശയം എല്ലാവർക്കും കാണും പശ്ചിമ ബംഗാൾ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെയുള്ള വർഗീയ ധ്രുവീകരണം എന്ന് നാം ഇതിനെ പറഞ്ഞു തള്ളുമ്പോഴും അതിൽ പതിയിരിക്കുന്ന മറ്റൊരപകടം കൂടിയുണ്ട് ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു മറ്റൊന്നുമല്ലാതെ വരുന്ന ഫെബ്രുവരിയോടെ ഇന്ത്യൻ ജനസംഖ്യയിൽ പകുതിയിലേറെ ആളുകൾക്കും കോവിഡ് ബാധിക്കും എന്നതാണ് ആ റിപ്പോർട്ട് അതായത് അറുപത്തിയേഴ് കോടിയോളം ജനങ്ങൾ കോവിഡ് ബാധിതരാകും എന്നർത്ഥം ഈ കോവിഡും പൗരത്വ ബില്ലും തമ്മിൽ എന്ത് ബന്ധം എന്നല്ലേ സ്വാഭാവികമായും ഉയരുന്ന സംശയം തീർച്ചയായും ബന്ധമുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ എഴുപത്തി ആറ് ലക്ഷത്തോളം ആളുകൾക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേന്ദ്ര വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് ശരിവെച്ചാൽ അറുപത്തിയേഴ് കോടിയായി അത് വെറും നാലു മാസങ്ങൾ കൊണ്ട് ഉയരും തീർച്ചയായും കേന്ദ്ര സർക്കാർ മുൾമുനയിൽ നിൽക്കുന്ന ഒരവസ്ഥ നിരവധി ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ഉത്തരം പറയേണ്ട അവസ്ഥ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഈ കോവിഡ് രോഗത്തിന്റെ വർധനവിന്റെ ഉത്തരവാദിത്തം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണമല്ലോ അതിനാൽ തന്നെ പൗരത്വ ബിൽ നടപ്പിലാക്കി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വീണ്ടും തെരുവിലിറക്കണം അത്തരത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചാൽ സ്വാഭാവികമായും ഉയരാൻ പോകുന്ന കോവിഡ് നിരക്കിന്റെ ഉത്തരവാദിത്തം അവരുടെ തലയിൽ കെട്ടിവെച്ച് തടിയൂര ഇന്ത്യയിൽ കോവിഡ് പടർത്തിയത് തബ്ളിക്കുകാരാണോ എന്ന പ്രചാരണം അഴിച്ചുവിട്ടതുപോലെ ഇന്ത്യയിലെ കോവിഡ് നിരക്ക് ഇത്രത്തോളം ഉയർത്തിയത് പൗരത്വ പ്രക്ഷോഭക്കാരാണോ എന്ന് അവർക്ക് വാദിക്കാം ബി ജെ പിയുടെ ഈ നീക്കം മുൻകൂട്ടി കണ്ട് തന്ത്രങ്ങൾ മെനയാൻ സാധിച്ചാൽ പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടാക്കാം മോദിക്കും അമിത്ഷായ്ക്കും കണ്ടം വഴിയോടാം ഈ രാജ്യത്തെ പകുതിയിലധികം ആളുകൾക്ക് കോവിഡ് ബാധിക്കുന്ന ഒരവസ്ഥ സംജാതമായാൽ തീർച്ചയായും അതിന്റെ ഉത്തരവാദി ഈ മഹാമാരിയെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ട സർക്കാർ തന്നെയാവും അതിനാൽ തന്നെ ജനങ്ങളുടെ ചോദ്യം കേന്ദ്ര സർക്കാരിന് നേർക്ക് തിരിയും രാജ്യത്തെ പകുതി ജനങ്ങൾ കോവിഡ് ബാധിതരായാൽ ഈ രാജ്യത്തെ ആശുപത്രികൾ നിറഞ്ഞു കവിയും നമ്മുടെ മെഡിക്കൽ സംവിധാനങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും ഈ യുടെ തുടക്കത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടതുപോലെ തെരുവിൽ കിടക്കേണ്ട അവസ്ഥയിലേക്ക് വരും അത്തരമൊരു അവസ്ഥ വന്നാൽ കനത്ത ജനവിരുദ്ധ വികാരം കേന്ദ്ര സർക്കാർ നേരിടേണ്ടി വരും ആയതിനാൽ തന്നെ കേന്ദ്രത്തിന്റെ ഈ കോവിഡ് പ്രതിരോധത്തിലെ പാളിച്ചകൾ അക്കം വിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നത് പ്രതിപക്ഷത്തിന് എളുപ്പത്തിൽ സാധിക്കും അതിനാൽ തന്നെ നാം കരുതിയിരിക്കണം കോവിഡ് നിരക്ക് ഉയർന്ന ഘട്ടത്തിൽ തന്നെ പൗരത്വ നിയമം നടപ്പിലാക്കാൻ ബി ഇറങ്ങുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്